ഇവിടെ ഓഡീഷന്റെ തിരക്കാണെന്ന്. പിന്നെ വിളിക്ക് ഭയങ്കര തിരക്കാണ്, ഒരു രക്ഷയില്ല. അതെ, നിങ്ങളൊക്കെ ഓഡീഷൻ വന്നാണല്ലോ, അവിടെ ബഹളവും തിരക്കൊന്നും ഉണ്ടാക്കരുത്. ഓർഡറായിട്ട് ഓരോരുത്തരെ വിളിക്കുള്ളൂ, ഡയറക്ടറൊക്കെ വന്നതിന് ശേഷം വിളിക്കുള്ളൂ. എല്ലാവരും ഫോമൊക്കെ ഫില്ല് ചെയ്തായിരുന്നു. എങ്ങനെ അങ്ങോട്ട് മാറിയെന്നോ നിങ്ങൾ കറക്റ്റായിട്ട്? അല്ല, അവിടെ കൊടുത്താൽ മതി, അവിടെ കൊടുത്താൽ മതി. ആ ഓർഡർ അനുസരിച്ചേ കേട്ടുള്ളൂ. ഓ നമസ്കാരം. അല്ല, ഞാനിത് ചോദിക്കണമെന്ന് വെച്ചിരിക്കുന്നത്, സാർ എങ്ങനെ ഈ പ്രൊഡ്യൂസർ ഒപ്പിച്ച്? പ്രൊഡ്യൂസർ ഒപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ വന്ന് വീണതാണ്. ആണോ? ഒന്നും പറയാത്തൊരു പൊട്ടനടിയാള്. ഞാൻ ഡയറക്ടർ എന്നൊക്കെ പൊട്ടകൾ വിശ്വസിച്ചു. ഒന്ന് താളിച്ച് നടത്തണം കേട്ടോ, കാരണം കൈ പോകാൻ സാധ്യതയുണ്ട്. അത് സാറില്ല, സാറാ നമ്പർ ഇങ്ങനെ തന്നാ മതി, രാത്രി ഞാൻ വിളിച്ചോളാം. എന്തായാലും കൊള്ളാം. ഹലോ, പിന്നെ വിളിക്ക് ഓഡിഷൻ നടന്നോണ്ടിരിക്കുകയാണ്. ഒരു കൺട്രോളും ഇല്ലാതെ തന്നെ നാല് ഭാര്യമാരും നാല് പിള്ളേരും. നമ്മളിപ്പോ എല്ലാ ഒരുമാരി തിരക്കും കാര്യങ്ങളൊക്കെ തുടങ്ങാണ്. ഞാൻ പ്രമീള. പ്രമീള, ഞാൻ പ്രഹ്ലാദൻ. രണ്ടിലും പ്രായമുണ്ട്. അതല്ലേ, ഈ പ്രേമത്തിലും പ്രായമുണ്ട്, പ്രസവത്തിലും പ്രായമുണ്ട്. അത് ഓർമ്മ വേണം സാറേ. വേറെ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഞാനിങ്ങനെ പോകുന്നപ്പോ എന്നാ ക്യൂ? അത് നമുക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടും. ഇല്ല സാറേ, ആ പൈസ ഇവിടെ കിട്ടില്ല. വിലയിലേക്ക് വല്ലേ, അത് വിവറയിലോട്ട് ഇളകിയാണ്. നമ്മുടെ കഥ തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞ ഒരു പക്ക ഗ്രാമത്തിൽ നിന്നാണ് സാർ. ഗ്രാമത്തിൽ നിന്നാണ്, ചെലവില്ല സാർ. അതാണ് ഈ ഗ്രാമത്തിന്റെ ഇടനാഴിയിലൂടെ നായകൻ ഒരു ലോഡ് സൈക്കിൾ ചവിട്ടി വരുന്ന സീനാണ് ആദ്യം സാർ എടുക്കുന്നത്. ലോഡ് സൈക്കിൾ ചവിട്ടി വരും. ചായക്കടയിലേക്കാണ് ഈ നായകൻ വരുന്നത്. നിന്ന് ചവിട്ടി വരാണ് നായകൻ. നായകൻ അമിതാഭ് ബച്ചനാണ് സാർ. അമിതാഭ് ബച്ചനാണ് ഈ ലോഡ് സൈക്കിൾ ചവിട്ടി. അമിതാഭ് ബച്ചൻ അവിടെയാണ് സാർ ഡിസ്റ്റുണ്ടാകുന്നത്. ഈ സൈക്കിൾ ചവിട്ടി നേരെ വരുന്നത് ഒരു ചായക്കടയിലേക്കാണ്. ആ ചായക്കടയിൽ അദ്ദേഹത്തിന്റെ ഇന്റിമേറ്റ് സുഹൃത്ത് ആ ചായക്കടയിലിരിപ്പുണ്ട്. അദ്ദേഹം റബ്ബർ വെട്ടിയിട്ട്, മറ്റേ റബ്ബറിന്റെ ഇതുണ്ടല്ലോ ടോർച്ച്, ആ ടോർച്ചൊക്കെ ആയിട്ട് രാവിലെ റബ്ബർ വെട്ടിയിട്ട് ആ കടയിൽ ചായ കുടിക്കാൻ ഇരിക്കുന്നതാണ്. അപ്പോ ആ ഗോപി എന്ന് പറഞ്ഞിട്ടാണ് അമിതാഭ് ബച്ചൻ അവിടെ സൈക്കിൾ കൊണ്ട് നടത്തുന്നത്. അതാരാണ് കൂട്ടുകാരൻ? കൂട്ടുകാരൻ രജനികാന്താണ് സാർ. അല്ല, അതിൽ കുറഞ്ഞ ആരെയും നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ തന്നെ ഈ മധുവിനെ വിളിച്ചിട്ട് രണ്ട് ചായ എന്ന് പറയാം. മധു ചായ ഇങ്ങനെ അടിക്കുകയാണ്. മധുവരാ? മധു ഷാരൂഖ്. നായിക നമുക്ക് വേറെ ആരെയും വെക്കാൻ പറ്റില്ല സാർ. ഐശ്വര്യ റോയ്. അതാവുമ്പോ നമുക്ക് ഒരു വണ്ടി വിട്ടാ മതി, അമിതാഭ് ബച്ചനെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ട്രാവലിംഗ് എക്സ്പെൻസ് അതിൽ കുറക്കാമല്ലോ. രണ്ടും ഒരു വീട്ടിലാണ് സാർ. അവിടുന്ന് ഒറ്റ വണ്ടി വിട്ടാ മതി. ഒറ്റ വണ്ടി വിട്ടാ മതി. സാറിന് ലാഭമാണ്. ഏതായാലും പത്തില് തീർക്കണം. പത്ത് കൂടുതലാണ്, എന്നാലും എട്ടിൽ അങ്ങ് തീർക്കണം. എട്ടിൽ എങ്ങനെ സാർ? അത് എട്ട് തീരില്ല. എട്ട് കോടിയിൽ ഒരു കാണാചാലും തീരില്ല. എട്ട് കോടി തീരില്ല സാർ. അത് എട്ട് കോടിയോ? എട്ട് കോടിയിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. പത്ത് കോടി വേണം. എട്ട് കോടിയോ? ആ സാർ പിന്നെ എത്ര ഉദ്ദേശിച്ചത്? 8000. 8000? അമിതാഭ് ബച്ചൻ ഷാരൂഖ് ഖാനെ വെച്ചാൽ 8000 രൂപയ്ക്കോ? സാറെ, ആ സൈക്കിൾ, ആ ലോഡ് സൈക്കിളിന് തന്നെ 3000 രൂപ അവിടെ കൊടുക്കണം. പിന്നെ അതിന്റെ പുറകെ കൊണ്ടുവരുന്ന ഗ്യാസ് കുറ്റി ചായക്കട എല്ലാം കൂടെ എങ്ങനെ പോയാലും 17000 രൂപ അവിടെ ആകും സാർ. അവരില്ലാതെ അവരെ വെച്ചാൽ ചോദിച്ചാലോ? ഏത് ഈ ശബ്ദം കൊടുത്താൽ മതി, ഗ്യാസ് കുറ്റിയുടെ ഒക്കെ ശബ്ദം കൊടുത്താൽ പോലും. അപ്പൊ അവരാരും വേണ്ട, അവരും വേണ്ട. അപ്പൊ സാർ ഈ പടം എങ്ങനെ ഇറക്കാനാണ് ഈ പ്ലാൻ ചെയ്യുന്നത്? ഇതിന്റെ പൈസ എങ്ങനെ ഫണ്ട്? പിന്നെ ഈ ആൾക്കാരെ ക്യൂ ആയിട്ട് വിളിച്ചു പറഞ്ഞാൽ അവരെ പൈസ മേടിക്കണം. ഈ ഓഡിഷന്റെ വരുന്ന രജിസ്ട്രേഷൻ ഫീസ് എന്നൊക്കെ അവരെ പൈസ മേടിക്കും. അല്ല സാറേ, ഞാനേ ഈ വിളിച്ചവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, കാശ് തരുന്നവർക്ക് മാത്രമേ ഡയലോഗ് ഉള്ളെന്ന്. പിന്നെ എന്താ ഞാൻ വിളിച്ചത്? 10 മണിക്ക് ഓഡീഷൻ പറഞ്ഞത്. അവരെല്ലാരും ബഹളം ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ഷൈജോ അടിമാലി എന്ന് പറഞ്ഞ ആള് വന്നിട്ടുണ്ട്. അപ്പൊ അയാളെ കൂടെ കയറ്റി വിടാം. ഷൈജോ അടിമാലി വരുവന്നേ, ഈ കാട്ടിങ്ങടെ ഒക്കെ തൂങ്ങി. സാറേ, ഇതിനകത്ത് ഈ ഫോമിനകത്ത് സാറേ എല്ലായിടത്തും ഓഡീഷൻ പോകുമ്പോ പേരും ഡീറ്റെയിലും അഭിനയത്തിനുള്ള പരിചയം ഒക്കെയാണ് കാണിക്കുന്നത്. ഇതിനകത്ത് അച്ഛന്റെ തൊഴില്, വരുമാന സർട്ടിഫിക്കറ്റ് ഒക്കെയാണ് ചോദിച്ചേക്കണത്. അതന്നെ സാർ അങ്ങനെ വീണേ. വരുമാനം നമുക്ക് അറിയണ്ടേ, നമ്മള് സിനിമ ചെയ്യുമ്പോ വരുമാനം അറിയണ്ടേ നമുക്ക്? ആ വരുമാനം അതിന് വേണ്ടിട്ടാണല്ലേ. ഇവന് എന്നാ കഴിച്ചെന്ന് ചോദിച്ചു. അതെന്തിനാ ചോദിക്കണത്? എന്നാ കഴിച്ചോന്ന് പറഞ്ഞാൽ ഇവന്റെ വീട്ടിലെ സാമ്പത്തികം അറിയാൻ പറ്റും. അത് ട്രിക്കാ. അതെ ചേട്ടാ, രാവിലെ വല്ലതും കഴിച്ചായിരുന്നോ? കഞ്ഞി, ഫ്രൈഡ് റൈസ്. ഫ്രൈഡ് റൈസ് ആരുണ്ടാക്കി? ഫ്രൈഡ് റൈസ് മമ്മി മമ്മി ഉണ്ടാക്കി. മമ്മി ഫ്രൈഡ് റൈസ് അതാണ്.
സിനിമ എന്ന് പറഞ്ഞ ഒരു ആടയാണോ? അല്ലല്ലോ, അല്ല എല്ലാരും കൂടെ ചെയ്യുന്നല്ലേ. അപ്പൊ നമ്മൾ എല്ലാരും വിചാരിച്ചാലും സിനിമ പോർട്ടുള്ളൂ, അല്ല ഒരാടെ സിനിമ അല്ല. എല്ലാരും കൂടെ വേണ്ടേ? അപ്പൊ അതെന്ന് പറഞ്ഞ നമ്മൾ ഉദ്ദേശിക്കുന്ന പറഞ്ഞാല് ഇപ്പൊ നിങ്ങൾക്കൊരു വീടുണ്ടല്ലേ? എനിക്കാ വീടുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് വീടുണ്ടോ? ഇല്ല, നമുക്ക് വീടില്ല. ഞങ്ങൾക്ക് ഈ ലോഡ്ജിലാണ് താമസിക്കുന്നത്. ആ ശരിക്കും. അപ്പൊ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇപ്പൊ നിലവിലുള്ള വീട് 5 സെന്റ് സ്ഥലമുണ്ട് അല്ലേ? അപ്പൊ അത് വിറ്റിട്ട് നമുക്ക് ഇപ്പൊ സിനിമയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. സിനിമ എന്ന് പറഞ്ഞൊരു കൂട്ടായ്മയാണല്ലോ സാർ. അതാണ് സാർ. പക്ഷെ ആ കൂട്ടായ്മയ്ക്ക് എന്റെ അപ്പനും അമ്മയും പെങ്ങളും പെടുമല്ലോ, അതാണ് പ്രശ്നം. പെങ്ങള് കെട്ടിക്കാറായിരിക്കും, അപ്പം വീട് വിൽക്കാൻ അവർ സമ്മതിക്കില്ല. പെങ്ങളെയൊക്കെ ഒഴിവാക്കണം, ഒരു മൊബൈൽ മേടിച്ചു കൊടുത്താൽ തീരാത്ത കേസുള്ളൂ. അതല്ലേ ഉള്ളത്, ഒരാഴ്ച ഒരു മൊബൈൽ മേടിച്ച് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് തീരാത്ത കേസുള്ളൂ. അതൊക്കെ ആരെങ്കിലും കൂടെ സേഫ് ആയിട്ട് പോകുള്ളൂ. പക്ഷെ അച്ഛന്റെ കേസാണ് പ്രശ്നം. അച്ഛന്റെ കേസ് വിഷയമില്ല, ഒരു ഇൻഷുറൻസ് എടുത്ത് കൊടുത്താൽ മോട്ടോർ ബൈക്കും കൊടുത്താൽ മതി. അച്ഛന് ഓടിക്കാൻ അറിയാമല്ലോ, നമുക്ക് പൈസ കിട്ടും. എനിക്ക് അപ്പം ഓടിക്കാൻ അറിയണ്ടേ? ഓടിക്കാൻ അറിയാത്തതാണ് നല്ലത്. നിനക്ക് പ്രയോജനപ്പെടുകയല്ലോ അത്. അതെ, അപ്പം വീട് വിറ്റിട്ട് വേണം വരാൻ. വീട് വിറ്റിട്ട് ആ പൈസ ആയിട്ട് വരുവാണെങ്കിൽ ഈ പടത്തിന് വേണ്ടി നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമല്ലോ. അങ്ങനെയാണെ അപ്പന് കൂടുതലും മഞ്ഞ കൊടുത്ത് വീടും വിറ്റിട്ട് പോയോ? അങ്ങനെ അപ്പൊ ഒരു തീരുമാനമായിട്ടുണ്ട്, ആ പൈസ കിട്ടും. അപ്പൊ ആ പൈസ അപ്പൊ അതൊന്ന് കൂട്ടി വെച്ചാലേ. അത് 5 സെന്റ് സ്ഥലം, ഒരു വീട്. സാറേ എന്റെ പേര് സുമേഷ്. എന്റെ പേര് അസീസ്. യഥാർത്ഥത്തിൽ എന്റെ പേര് അസീസ് ആണ്, എന്റെ പേര് സുമേഷ് എന്നാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി സാർ, അത്രയ്ക്ക് ചങ്കാണ് എന്റെ ചക്കര. ഞങ്ങൾ ചങ്കാണ് സാർ, ഒരു പാത്രത്തിലുണ്ട്. ഒരു പായ കിടന്ന് ഉറങ്ങുന്നവരാണ്, ഒറ്റ പായ. ദാരിദ്ര്യം ദാരിദ്ര്യം പറഞ്ഞുകൊടു. പക്ഷേ ഈ സ്നേഹം നമ്മുടെ ഈ സിനിമയ്ക്ക് ആവശ്യമുണ്ട്. എന്നിട്ട് ഇതുവരെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ല? സിനിമയില് അവസരം കിട്ടി, കിട്ടിയതാണ്. ഇവന് കിട്ടുമ്പോ എനിക്ക് കിട്ടത്തില്ല, എനിക്ക് കിട്ടുമ്പോ ഇവനും കിട്ടത്തില്ല. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും കൂടെ നമ്മുടെ സിനിമയിൽ ചാൻസ് ഉണ്ടാവത്തില്ലല്ലോ. രണ്ടെണ്ണവും നമ്മളെ ചൊറിയാൻ വേണ്ടി വന്നേക്കുന്നു, നമ്മളെ ഉപദ്രവിക്കാൻ അല്ല, നന്നാക്കാൻ വേണ്ടി വന്നവരല്ല. ആണോ? ആണോ? അല്ല അല്ലേ, നമുക്ക് ഒരു പണി കൊടുക്കാം. ഞാൻ കൊടുക്കാം. ഒരു പണി. ഹലോ, അസീസാ സുമേഷ്. സുഹൃത്തുക്കളായിട്ട് തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ ഒരു ഇതിനകത്ത് ഒരു അഭിനയിക്കുന്ന സിറ്റുവേഷൻ പറഞ്ഞു, നിങ്ങളുടെ പോക്കറ്റിൽ ഒരു 500 കടമുണ്ട്. എന്റെ നിങ്ങളുടെ പോക്കറ്റ്? നിങ്ങളോട് ചോദിക്കാതെ നിങ്ങളുടെ സുഹൃത്തി പൈസ എടുക്കുന്നു, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ അവനെ തല്ലുന്നു. ഒരിക്കലും എനിക്ക് ഫുൾ സ്വാതന്ത്ര്യം അവന്റെ എടുക്കാനായിട്ട്. എന്റെ പോക്കറ്റ് നിർത്താൻ എനിക്ക് ഇഷ്ടപ്പെടും സാറേ, കാരണം എന്റെ എന്റെ ഫുൾ അവന്റെ. ഇത് അഭിനയമല്ലേ, ഇത് ക്യാരക്ടറല്ലേ? ക്യാരക്ടറല്ലേ? ശരി, എന്നാ ഒരു കാര്യം ചെയ്യാം, ഇവൻ എന്റെ പോക്കറ്റ് നിന്ന് പൈസ എടുക്കുമ്പോൾ ഞാൻ തന്നെ എന്റെ കവലിൽ അടിക്കാം സാർ. നിങ്ങളുടെ പൈസ എടുക്കുന്നത് നിങ്ങൾ തന്നെ അടിക്കുന്നത്, പറ്റില്ല. ഇവരെ തന്നെ അടിക്കണം. പറ്റില്ല സാർ, എന്നെ കൊണ്ട് ഇവരെ അടിക്കാൻ പറ്റില്ല സാർ. നീ ചുമ്മാ അടിച്ചോടാ, പോടാ. നീ അല്ലെങ്കിൽ നീ തന്നെ ഞാൻ എടുക്കാം. ഞാൻ നിന്നെ അടിക്കാൻ വേണ്ട സാർ. സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്തേ പറ്റൂ. അഭിനയമല്ലേ നോക്ക്, സിനിമയല്ലേ ചെയ്യാ. നീ അടിക്കടാ. തെങ്ങിന്റെ ചുവടുണ്ട്. ക്യാമറ വേറെ ഉണ്ട്, ക്യാമറ വേറെ ഉണ്ട് അവിടെ. അപ്പൊ ഞങ്ങൾ അവിടെ ചന്ദ്രൻ സാറല്ലേ? അതെ. അയ്യോ അറിയത്തില്ലേ, ഡ്രാമ ആർട്ടിസ്റ്റ്, നാടക നടൻ ചന്ദ്രൻ സർ, വല്ലപ്പുഴ ചന്ദ്രൻ. പേര് കേട്ടിട്ടുണ്ട് സാറിന്, ഡ്രാമ ഞാൻ കണ്ടിട്ടില്ല. അയ്യോ, ഓക്കെ ഓക്കെ, ഞാൻ ഓഡീഷൻ എടുത്തിട്ട് പങ്കെടുക്കാൻ വേണ്ടി വന്നു സാർ. ഞങ്ങളെ പരീക്ഷിക്കാൻ വന്നതാണോ സാർ? അയ്യോ അല്ല, ഒരിക്കലും അല്ല, എനിക്ക് സിനിമയിലേക്ക് ഒന്ന് ചൂടുവെക്കണമെന്ന് തോന്നി ഞാൻ ഇറങ്ങി പുറപ്പെട്ടു. സാർ ഇത്രയും നാളെ എന്താണ് സിനിമയിൽ വരാഞ്ഞത്? ഇത്രയും നാളും സിനിമയിലേക്ക് വിളി വരും വിളി വരും എന്ന് കരുതി വീട്ടിലിരുന്നു, അവിടെ ഇരിക്കത്തേ ഉണ്ടായിരുന്നു.
അവസാനം ഞാൻ തന്നെ എന്റെ പെട്ടിയും എടുത്ത് ഇറങ്ങി പുറപ്പെട്ടു. വല്ലപ്പോഴും ചന്ദ്രൻ, യു നോ ആക്ടിംഗ് ഈസ് ബിഹേവിംഗ്. ഞാൻ ലൈഫിന്റെ ആളാ. ഈ ലൈഫാണ് സർ ഞങ്ങൾക്ക് ആവശ്യം. നമുക്ക് ആവശ്യമാണ് സർ. നമുക്കൊന്ന് വൈകിട്ട് നോക്കാം എന്തെങ്കിലും ആയിരിക്കും. സാർ നമുക്ക് സിറ്റുവേഷൻ പറയാം. ഈ പടത്തിനകത്ത് വരുന്നൊരു സിറ്റുവേഷൻ പറയട്ടെ. സാറിന് 5 വർഷമായിട്ട് സാറിനെ സ്നേഹിച്ച ഒരു കാമുകി. ഓക്കെ. ആ കാമുകി സാറിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ സാറിന്റെ അടുത്ത് ഇങ്ങനെ പറയാണ്. അപ്പൊ സാർ അതിന് മറുപടി പറയുന്നതാണ്. ഇതെന്താ ഇവിടെ വല്ല ശയന പ്രതിഷ്ഠ ഉണ്ടായിരുന്നു? അഭിനയത്തിന്റെ വർക്ക്ഷോപ്പ് നടന്നോണ്ടിരിക്കുക. വർക്ക്ഷോപ്പ്. ഓക്കെ 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 ഓക്കെ. അതെ, ഇതാണ് സാർ നമുക്ക് ഡയലോഗ്. ഇതാണ്, നീ എന്തൊക്കെയാണ് സുഷമ്മയെ പറയുന്നത് എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ഇതാണ് സാറ് പറയാനുള്ളത്. ഞാൻ പറയണ്ട, ചതിക്കുമെന്ന് പറഞ്ഞിട്ട് എന്നെ ചതിച്ചില്ലെന്ന് പ്രമീള ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പ്രമീള, പ്രമീള എനിക്ക് ഫെയറായിട്ട് വരുന്നത്. അതെ അതെ. സാർ എന്റെ ഭാഗ്യമാണ് സാറിന്റെ കൂടെ അഭിനയം. അയ്യോ, അങ്ങനെ ഒന്നും വിചാരിക്കുന്നു. അതിന്റെ ഒന്നും ആവശ്യമില്ല. സാർ ഒന്ന് നോക്കണം. അല്ലേ, ഈ കാർത്തൂര് വന്ന് എന്റെ കാല് പിടിക്കണ എന്തിനാ? ഞാൻ പ്രൊഡ്യൂസറാ. അറിയില്ല. തുടങ്ങാം സാർ. ഓക്കെ, ഞാനൊന്ന് റെഡി ആയിക്കോട്ടെ. ചതിക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ചതിച്ചില്ലേ ഗോപിയേട്ടാ? എന്തൊക്കെയാണ് സുഷമ്മ നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സാറിന് പോലെ മനസ്സിലായി. നമുക്ക് വല്ല പറ്റിയതാണോ? ഒന്നും കൂടെ നോക്കാം. ഒന്നും ഒരു പ്രാവശ്യം കൂടെ. എത്ര പ്രാവശ്യം വേണമെങ്കിലും. ചതിക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ചതിച്ചില്ലേ ഗോപിയേട്ടാ? എന്തൊക്കെയാണ് സുഷമ്മ നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചതിക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ചതിച്ചില്ലേ ഗോപിയേട്ടാ? എന്തൊക്കെയാണ് സുഷമ്മ നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതെന്നാ വരയും പുലിയോ? Life is acting is behavior. എന്തൊക്കെ അത് കൈ മാറ്റിട്ട് വരാൻ നിന്റെ അവസരം തരും. ഏ, കൈ എങ്ങനെയും ഒഴിവാക്കിട്ട് വരാൻ അവസരം തരാം. വരും ഞാൻ. ആ വാ, വരും. ഒരു വടി തരും. ഏ, ഒരു വടി. വടിയോ സാർ? ഇവിടെ അടിച്ച് പൊട്ടിച്ചേക്കുന്നല്ലോ. മുറിഞ്ഞ ഒരു 8 സ്റ്റിച്ച് ഉണ്ട്. സ്റ്റിച്ച്? അവന്റെ 16 ഞാൻ കാണും സാറെ. കട്ട് പറയല്ലേ, കൈപ്പ് വരാം. മുഴുത്തടി കിടക്കണം അവിടെ. ആണോ? കൈയല്ലേ എന്റെ പ്രശ്നം. കൈ ഞാൻ ഒഴിവാക്കി. ഇനി കൈ വരില്ല. കൈ വരില്ല. വരില്ല സാർ. എന്നാ ഒന്നുകൂടെ നമുക്ക് നോക്കാം സാർ. നോക്കാം. ചതിക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ചതിച്ചില്ല ഗോപിയേട്ടാ? എന്തൊക്കെയാണ് സുഷമ്മ നീ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സിനിമ ഉണ്ടാക്കുന്നു. നീ വരണ്ട. എന്താണ് ഒരു വിഷയമില്ല. ഒന്നുമില്ലല്ലേ? ഒന്നും പറ്റില്ല. അവന് എന്നെ ഒന്ന് തൊടാൻ കിട്ടിയിട്ടില്ലല്ലോ. ഓടിച്ചപ്പോ ഇത്തിരി വേർത്തു ഞാൻ. വേർപ്പല്ലാതെ ചോരയത്. ചോരയോ ഇതെപ്പോഴത്? ഇതാ നീ എന്റെ തലക്കിട്ട്. എന്നെ സംഭവിക്കണോ? അറിയാവോ? ഇല്ല. ചെമ്മീൻ സിനിമ മുതൽ ഓഡിഷൻ നടക്കുക. ആണോ? പുള്ളി ചെല്ലുന്നതിന് 10 മിനിറ്റ് മുമ്പാണ് സത്യൻ സാർ വന്നത്.
കത്തൻ സാർ അന്ന് കയറിയില്ലായിരുന്നെങ്കിൽ ഈ സാറാണ് കയറേണ്ടത്. സാർ സാർ നല്ല പണക്കാരനാന്ന് തോന്നുന്നു അല്ലേ? എങ്ങനെ മനസ്സിലായി? ഇന്ത്യ ചെയ്തേക്കണ കണ്ടാ അറിയാം. കൊതിയായിട്ട് മേല അതല്ലേ. അപ്പൊ എനിക്കെന്തെങ്കിലും ഒരു അവസരം തന്നെ എന്നെ സഹായിക്കണം. എന്റെ വലിയ ആഗ്രഹമുണ്ട്. നമുക്ക് കാര്യം ചെയ്യാം. മറ്റവർക്ക് കൊടുത്തോ ഒരു പണി കൊടുക്കാതെ നടക്കുന്നത് പൈസ കിട്ടുന്ന കേസല്ല. അല്ല അല്ല ഒരു വേഷമുണ്ട് സാർ. സംഭവം ഇതാണ്, അപ്രതീക്ഷിതമായ നിമിഷത്തില് മകളെ പോലെ കാണേണ്ട ഒരു കുട്ടിയെ, ഒരു പെൺകുട്ടിയെ സാർ റേപ്പ് ചെയ്യുന്നു. പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു വികാരത്തിൽ സാർ ബലാത്സംഗം ചെയ്യുന്നു. ഓക്കേ റൈറ്റ്സ്. അത് അസോസിയേറ്റ് ഡയറക്ടർ ആണ്. ആണോ? അല്ല വേറെ പെൺകുട്ടി വിളിക്കൂ. നിങ്ങൾ റെഡി ആയിക്കോളൂ. ആ പെൺകുട്ടി കൊണ്ടുവരൂ. ഓക്കെ സാർ റെഡിയാണ്. പെൺകുട്ടി വിളിക്കും. റെഡി സാർ. ആ പെൺകുട്ടി അത് കവളമ്മടല്ലേ? നമ്മള് അതാണ് സങ്കല്പിക്കുന്നത്, പെൺകുട്ടിയായിട്ടാണ് സങ്കല്പിക്കുന്നത്. ഇതോ ഈ പെൺകുട്ടിയായിട്ട് സങ്കല്പിച്ചിട്ടാണ് നിങ്ങളുടെ ആ ആക്ടിങ്ങിന്റെ സ്കില്ല് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ല സാർ, ഇത് ഈ കവളമ്മടൽ വഴങ്ങി കിട്ടത്തില്ല, വഴങ്ങി തരത്തില്ല. അതാ നമുക്ക് വലിയ മയിലണ വല്ലതും കിട്ടാൻ അപ്പൊ ഒന്ന് കിട്ടുന്നു തിളവ് വരുന്നെങ്കിൽ നോക്കാം. നോക്കാം റെഡി. ഡേ ഞാൻ വരില്ല എന്ന് വിചാരിച്ചില്ലേ? നിന്നെ കുറെ കാലമായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു അവസരം ഒത്തു കിട്ടി. നീ വിവാഹം കഴിഞ്ഞാലും ഏത് പുരുഷനെ കഴിച്ചാലും നീ അവിടെ അവിടെ കിടക്കുന്ന എന്തേ കാണിച്ചത്? എന്തേ കാണിച്ചത്? ബലാസംഗം. ബലാസംഗോ? അവളം മടക്കണ ചെയ്യുമ്പം തണ്ട് പോലെ ആയിപ്പോ. ആ മടലോ ചെയ്യണം പുറത്തിട്ടടിക്കാതെ ഇറങ്ങിപ്പോയി. ഓളിറങ്ങി അവസരമില്ലപ്പോ. അവസരമില്ലത് എടുത്ത് ഓടിക്ക്. സാറേ ആ ആ ബലാസംഗം ചെയ്ത കുട്ടിയില്ല, അതിനേക്ക് എതിരുവോ? എന്തിനാ അടുപ്പിനകത്ത് വെക്കാൻ? എന്നെ സിനിമ എടുക്കും സാർ. എന്നെ സിനിമ എടുക്കും സാർ. സാർ എന്റെ അഭിനയം നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ സിനിമയിലല്ല എടുക്കേണ്ടത്, പിന്നെ ഏതെങ്കിലും മെഡിക്കൽ കോളേജിന്റെ ഐസിയുലാണ് നിങ്ങൾ എടുക്കുന്നത്. ഈ സിനിമ എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ്. അങ്ങനെ ഒറ്റയ്ക്ക് ഞങ്ങൾ അടികൊള്ളണ്ട.